കാസർഗോഡ് പെരിയ എയർസ്ട്രിപ്പിന് 129 കോടിയുടെ അനുമതി. പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് തുക അനുവദിച്ചത്. This news brought to you by ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. ഇന്റർവ്യൂ ക്ലാസുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പ്ലേസ്മെന്റ് ഡിവിഷൻ. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ. പെരിയയിൽ എയർ സ്ട്രിപ്പിന് ഏറ്റെടുത്ത സ്ഥലത്ത് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 129 കോടി രൂപ ഉഡാൻ പദ്ധതിയിൽ അനുവദിച്ചതായി ഏവിയേഷൻ വൃത്തങ്ങൾ അറിയിച്ചു. ഉഡാന്റെ 3-ഘട്ട പദ്ധതിയുടെ ഭാഗമായാണിത്. സ്വകാര്യ ജെറ്റുകളെ ലക്ഷ്യം വെച്ചുള്ള എയർ സ്ട്രിപ്പാണ് പെരിയയിൽ വരുവാൻ പോകുന്നത്. ഉഡാനിൽ റീജിയണൽ കണക്ടിവിറ്റി സ്കീം പ്രകാരമാണ് എയർ സ്ട്രിപ്പിന് വ്യോമയാന വകുപ്പ് താൽപ്പര്യം കാണിച്ചിരിക്കുന്നത്. 80 ഏക്കർ സ്ഥലം പെരിയയിൽ ഇതിനായി ഏറ്റെടുത്തു കഴിഞ്ഞു. തുടർ നടപടികൾ വ്യോമയാന വകുപ്പിന്റെ വശമാണുള്ളത്. കോവിഡാനന്തരമുണ്ടായ മാറ്റങ്ങളാണ് വ്യോമയാന വകുപ്പിന് പെരിയയിൽ താൽപ്പര്യമുണ്ടാകുവാൻ കാരണം. ബേക്കലിലേക്ക് കൂടുതൽ വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനാണ് ബേക്കൽ ടൂറിസം പദ്ധതി പ്രദേശമായ പെരിയയിൽ എയർ സ്ട്രിപ്പ് അനുവദിച്ചത്. 2019-ലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇതിന് പ്രാഥമികാനുമതി നൽകിയത്. പെരിയ വില്ലേജിൽ 80 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. 84 ഏക്കർ ഭൂമിക്കായി 24 ഏക്കർ സർക്കാർ ഭൂമി കണ്ടെത്തി. ബാക്കി ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കുവാനായിരുന്നു പദ്ധതി. ഇതിനായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സംഘം സാധ്യതാ പഠനം നടത്തിയിരുന്നു. പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 129 കോടി രൂപ അനുവദിച്ചതോടെ നിശ്ചലാവസ്ഥയിലായിരുന്ന പെരിയയുടെ സ്വപ്ന പദ്ധതിക്കാണ് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.